നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങളുമായി സ്വർണക്കടത്ത കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തി നിൽക്കവേ ജനം ജീവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സ്വപ്ന വീണ്ടും പിണറായിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പിണറായിക്ക് ഗൾഫിൽ ബിനാമി ബിസിനസ് ഉണ്ടെന്നാണ് സ്വപ്ന അനിൽ നമ്പ്യാറിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് യു എയിലും ഷാർജയിലും അതുപോലെ അജ്മനിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ബിനാമി ബിസിനസ് ഉണ്ടെന്നും അതിന്റെ ആവശ്യത്തിനായാണ് ഇടയ്ക്കിടെ ഗൾഫിൽ പോകുന്നതെന്നുമാണ് സ്വപ്ന ആരോപിക്കുന്നത് കേരളത്തിൽ പിണറായി തുടക്കമെട്ട പദ്ധതികളിലെല്ലാം ലാക്കാക്കിയാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് അതുപോലെ കേരളത്തിൽ തുടക്കമിട്ട എല്ലാ കെ പദ്ധതികളും വി പദ്ധതികളാണ് പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ അതിന്റെ താല്പര്യമുള്ള വൻ മത്സ്യം ആരെന്ന് അവർ കണ്ടെത്തും അവരിൽ നിന്നും മുൻകൂറായി പണം പറ്റും കടലാസ് പദ്ധതിയാണ് ഇതെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് എതിർക്കാൻ ധൈര്യമുണ്ടാകില്ല ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ ഐ ടി വകുപ്പിലാണ് അത്തരത്തിൽ കൂടുതൽ പദ്ധതികളും ഉണ്ടായിട്ടുള്ളത് ക്ലിഫ് ഹൗസിലെ വട്ടമേശ ചർച്ചയിൽ താനും പങ്കാളിയായിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു ദുബായിലും ചർച്ച നടന്നിട്ടുണ്ട് താൻ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിലും വീണ വീണപക്ഷെ പങ്കെടുത്തിട്ടില്ല എന്നും സ്വപ്ന ഓർത്തെടുക്കുന്നു വീണ വീണയുടെ സൊല്യൂഷൻസ് കമ്പനിയെ സഹായിക്കാൻ തന്നെ ബംഗളൂരുവിൽ നിയമിക്കാൻ ശിവശങ്കർ ആലോചിച്ചിരുന്നു അത്രയും കുട്ടികൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നതിനാൽ താൻ നിരസിച്ചുവെന്നും സ്വപ്ന ആരോപിക്കുന്നു തന്നെയും കെ ഫോണിന് വേണ്ടി മറ്റൊരാളെയും നേരിട്ടെടുക്കാൻ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് തടസ്സം പറഞ്ഞപ്പോ ഔറംഗാബാദ് കേന്ദ്രീകരിച്ച് വിഷൻ ടെക്നോളജീസ് എന്ന പേരിൽ ഒരു കടലാസ കമ്പനി രജിസ്റ്റർ ചെയ്തതാണ് അങ്ങനെയാണ് ജോലിക്ക് എടുത്തത് എന്നും അവർ ആരോപിക്കുന്നു ഇപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വൈകാതെ വെളിപ്പെടുത്തുമെന്നും സ്വപ്ന പറഞ്ഞു അതേസമയം എ ക്യാമറ പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ മകനാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു ആ സമയത്ത് ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നു ജയരാജന്റെ മകനുമായി ഇക്കാര്യത്തിന് രണ്ട് തവണ ദുബായിൽ താൻ കൂടിക്കാഴ്ച നടത്തി എന്നും എന്നാൽ പദ്ധതി നടത്തിപ്പിലേക്ക് എത്തിയപ്പോൾ അതിൽ അല്ലെങ്കിൽ അതിലേക്ക് വന്നപ്പോൾ ഒഴിവാക്കപ്പെട്ടു എ ക്യാമറ അഴിമതിയാണെന്നും പദ്ധതിയെ കുറിച്ച് നന്നായി അറിയാമെന്നും സ്വപ്ന പറയുന്നു ഇതിനു മുമ്പും സ്വപ്ന സുരേഷ് പിണറായിക്കെതിരെ രംഗത്തു വന്നിരുന്നു തന്നെ അറിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് പറഞ്ഞതിനെ ഏർ ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു അന്ന് സ്വപ്ന രംഗത്തു വന്നിരുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റയ്ക്കും അല്ലാതെയും താൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ആവർത്തിച്ചിരുന്നു നിയമസഭയിൽ വന്ന് തന്നെ അറിയില്ല എന്നും കണ്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് ഇത്തരത്തിൽ പച്ച കള്ളം വിളിച്ചു പറയാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ എന്നും സ്വപ്ന സുരേഷ് ചോദിച്ചു ജോലി സംബന്ധമായും അതുപോലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ബിസിനസ്സുകൾ സംബന്ധിച്ചും ക്ലിഫ് ഹൗസിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് അവകാശപ്പെട്ടത് ഈ ചർച്ചകൾ മണിക്കൂറുകളോളം നീണ്ടു നിന്നിട്ടുണ്ട് എന്നും സ്വപ്ന സുരേഷ് പറയുന്നു മുഖ്യമന്ത്രിയുമായ ഒറ്റയ്ക്കും ശിവശങ്കറിനൊപ്പവും മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ കച്ചവടങ്ങൾക്കായി മാത്രം താൻ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ച് സന്ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നും സ്വപ്ന പറയുന്നുണ്ട് ഇത് നടക്കാതെ പോയതോടെയാണ് തന്നെ സ്പേസ് പാർക്കിൽ നിയമിക്കാൻ തീരുമാനിച്ചത് എന്നും സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ കച്ചവടങ്ങളുടെ കണ്ണിയായിരുന്നു താൻ എന്നും അതിനാലാണ് താൻ രാജിവെച്ചത് അറിഞ്ഞാണ് സി എം രവീന്ദ്രൻ ഞെട്ടിയത് എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു യു എ ഇ കോൺസുലേറ്റ് വഴിയുള്ള അനധികൃത ഇടപാടുകൾ നിലയ്ക്കുമോ എന്ന് സി എം രവീന്ദ്രൻ ഭയപ്പെട്ടിരുന്നു എന്നായിരുന്നു മുൻ അഭിമുഖത്തിൽ സ്വപ്ന പറഞ്ഞത്